നേരി കണ്ട ഇവർ തമ്മിൽ പൊരിഞ്ഞടിയാണ് സിനിമയില്. ഇവരുടെ സിനിമയ്ക്കുള്ള ടിക്കറ്റിന് വേണ്ടി പൊരിഞ്ഞടി നടക്കാൻ പോവാണ് തിയേറ്ററിൽ. പക്ഷെ വളരെ ശാന്തരായിട്ട് ഇവര് രണ്ടുപേരും ഇന്ന് നമ്മുടെ സ്റ്റാർ ജാമിൽ വന്നേക്കുവാണ്. അയ്യപ്പനും കോശിയും, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു സോ മച്ച്. With RJ Rafi. ആദ്യത്തെ ചോദ്യം എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അയ്യപ്പനും കോശിയും. ആരോടാ ചോദ്യം? രണ്ടാണ് പറയണ ഉത്തരവ്. അയ്യപ്പനും കോശി എന്ന സിനിമ, സിനിമയുടെ കഥ ഒരു സ്നിപ്പറ്റിൽ പറയുകയാണെങ്കിൽ, സച്ചി ഇതിനോടകം മെൻഷൻ ചെയ്തിട്ടുള്ളതുപോലെ ഒരു ചെറിയ നിയമലംഘനത്തിൽ തുടങ്ങി രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയിട്ട് രണ്ടുപേരും വളരെ ജെനുവിൻ ആണ്. പക്ഷെ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഈഗോ എന്ന് പറയില്ല, ആ ഈഗോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, കൂടുതൽ പറയാൻ പറ്റില്ല. സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയാൻ പാടുള്ളൂ. ബിജു മേനോൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പൃഥ്വിരാജ് ഒരു രണ്ട് നന്മ പറയുവാണെങ്കിൽ എന്തൊക്കെ പറയും? ഒരുപാട് പറഞ്ഞാൽ മതി. എനിക്ക് ബിജുചേട്ടനിൽ എനിക്ക് ഏറ്റവും അസൂയ തോന്നിയിട്ടുള്ള ക്വാളിറ്റി ഓക്കെ കണ്ടെൻമെന്റ് ആണ്. അത് ശരിക്കും ആക്ച്വലി നമ്മൾ വളരെ ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കണ്ടെൻമെന്റ്, അതായത് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും മനുഷ്യന് പൂർണ്ണമായി കൈവരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു കാറുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല കാറ് വാങ്ങിക്കണമെന്ന് തോന്നും, നമുക്കൊരു വീടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വീട് വെക്കണമെന്ന് തോന്നും, നമ്മുടെ ഒരു സിനിമ ഹിറ്റായാൽ മറ്റേ ആളുടെ സിനിമയുടെ അത്ര ഹിറ്റായില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നാം. അങ്ങനെ എപ്പോഴും നമുക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ച് ഈ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കെ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ആൾക്കാർ എല്ലാവരും. ബിജുചേട്ടൻ ഭയങ്കര കണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിജുചേട്ടനൊരു ഭയങ്കര സെൻ ലൈക്ക് ക്വാളിറ്റിയാണ്. ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണത്? അല്ല, അത് ചോദിച്ചാൽ ബിജുചേട്ടന് ഉത്തരം ഉണ്ടാവില്ല. ഓക്കെ, ബിജുചേട്ടൻ ഒരു സെൻ ലൈക്ക് ക്വാളിറ്റിയുണ്ട്. ബിജുചേട്ടൻ ആത്യന്തികമായിട്ടൊരു ഹാപ്പി പേഴ്സൺ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ബിജുചേട്ടൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. ആ സന്തോഷം ബിജുചേട്ടൻ്റെ നന്മയിൽ നിന്ന് വരുന്നൊരു ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് കോസ്റ്റാർസിൽ ഒരാൾ ബിജു മേനനാണ്. ആക്ച്വലി ബിജുചേട്ടൻ ഇത് ചിലപ്പോൾ തിരിച്ചറിയുന്നില്ലെങ്കിലും ബിജുചേട്ടൻ ഭയങ്കര പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ബിജുചേട്ടൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർക്ക്. ഓക്കെ, കാരണം നമ്മൾ ബിജുചേട്ടനോട് ഒരു 40-50 ദിവസം ചിലവഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ ആ മനുഷ്യൻ എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, നമുക്കെന്താ അങ്ങനെ പറ്റാത്ത എന്നുള്ളൊരു അതൊരു ഭയങ്കര അസൂയാണ്. ഓക്കെ, ബിജുചേട്ടാ പൃഥ്വിരാജിനെ കുറിച്ച് ഒരു നന്മ പറയുവാണെങ്കിൽ തിരിച്ചെന്ത് പറയും? കേട്ടിയടിച്ചോ? അല്ല, ഞാൻ പറയാം. അല്ല, രാജുവിനെ പറഞ്ഞു, എനിക്ക് വലിയ ക്വാളിറ്റീസ് ഒന്നുമില്ല. രാജുവിനെ കണ്ട, രാജു ഒരുപാട് വായിക്കുന്ന ആൾ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്, ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്. സിനിമയുടെ ടെക്നിക്കൽ സൈഡാണെങ്കിലും ഏത് മേഖലയും നന്നായിട്ട് അറിയാവുന്ന, എല്ലാത്തിനെയും വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് ആരുടെ മുമ്പിലും സംസാരിക്കാൻ കപ്പാസിറ്റി ഉണ്ട് എന്നല്ല. ഇപ്പോൾ ഒരു ടെക്നീഷ്യൻ വന്ന അയാളുടെ അടുത്ത് ലെൻസ് വരെ പറയാൻ അല്ലെങ്കിൽ ഇതുവരെ പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ആ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ രാജു എന്ത് സംസാരിച്ചാലും ഞാൻ നോക്കുന്നത്, രാജു ഇവനെങ്ങനെയാണ്, ഏത് സമയത്താണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവനേത് സമയം എവിടെ കിട്ടണം, ഞാൻ സമയം വേണ്ടേ? നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് സമയത്തിന് പുസ്തകം വായിക്കണം, വെക്കാണ്ട് ഒരു ബുക്ക് വായിച്ച് വായിച്ചിട്ടുണ്ടാവും, ഒരു സിനിമയുടെ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ട് ഇത് പൊഴുത്തി പറയണല്ല, ഞാൻ പറയാണ്, ഇവന് എങ്ങനെയാണ് സമയം കിട്ടുന്നത്? ആ ചോദ്യം നമുക്ക് നേരെ ചോദിക്കാം, ഇത് എങ്ങനെയാണ്, ഇത് എവിടുന്നാണ് സമയം കിട്ടുന്നത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാന്? അല്ല, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല്, നമ്മൾ സമയം കണ്ടെത്തേണ്ടി വരുന്നത് നമ്മൾ എൻജോയ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ഇറ്റ് സംതിങ് ദാറ്റ് വി റിയലി എൻജോയ്, നമ്മളതിന് സമയം കണ്ടെത്തേണ്ടി വരില്ല, ഇറ്റ് ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻസ്. സേ ഫോർ എക്സാമ്പിൾ, എനിക്ക് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എപ്പോഴാണ് ഞാൻ ഈ സിനിമകൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഉത്തരവില്ല, പക്ഷെ അതിന് അറിയാതെ നടക്കണം, ബിക്കോസ് ഐ റിയലി ലുക്ക് ഫോർവേഡ് ടു വാച്ചിങ് സിനിമ. ഇപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ടാകും. എനിക്ക് മേക്കപ്പ് ഇടാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് എനിക്ക്. ഐ ഹേറ്റ് വെയറിങ് മേക്കപ്പ്. പക്ഷേ ഒരു ആവശ്യമാണ്, സിനിമയ്ക്ക് ആവശ്യമാണ്. ഇൻ എ ലോട്ട് ഓഫ് വേസ് ചില ദിവസങ്ങളിൽ മേക്കപ്പ് ഇല്ലെങ്കിൽ എന്നെ കാണാൻ ഭയങ്കര കുഴപ്പമാണ്, കാരണം ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതെനിക്ക് എൻ്റെ രാവിലെ മേക്കപ്പ് ഇടുന്നൊരു 15 മിനിറ്റ് എനിക്കൊരു 2 മണിക്കൂർ സമയം പോകുന്ന പോലെ. നേരെ മറിച്ച് ഞാൻ ചില ദിവസങ്ങളിൽ 4 സിനിമയൊക്കെ ബാക്ക് ടു ബാക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രാത്രി ആകുമ്പോഴാണ് ഇത് സമയം ഇത്ര ആയോ നമ്മൾ. അപ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സിനിമയാണ്, ലാപ്ടോപ്പിലാണോ അത് തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഡിപ്പെൻഡ്സ്. എൻ്റെ കാരവനിൽ എനിക്ക് ഒരു തിയേറ്റർ ഉണ്ട്. എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ സ്ഥിരമായിട്ട് കാണാറില്ല. അതുകൊണ്ട് എനിക്കൊരു വീട്ടിലൊരു റിലീസ് ചെയ്യുന്ന സിനിമകൾ റിലീസാവുന്ന സിനിമകൾ വീട്ടിൽ തന്നെ കാണാനുള്ളൊരു ഒരു ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് ഈ OTT പ്ലാറ്റ്ഫോംസ് എല്ലാം, അങ്ങനെ പല മാർഗങ്ങളുണ്ടല്ലോ. ബിജുചേട്ടൻ പറഞ്ഞ പോലെ ഒരു സെറ്റിലേക്ക് പൃഥ്വിരാജ് കയറി ചെന്നാൽ അവിടെ ഉള്ള എല്ലാ ടെക്നിക്കലി ഉള്ള സാധനങ്ങളൊക്കെ അറിയുന്ന ആളാണോ? അല്ല, ഞാൻ എനിക്ക് എല്ലാം അറിയുന്ന ആളല്ല ഞാൻ.
എനിക്ക് എല്ലാം അറിയുന്ന ഒരു ദിവസം വരില്ല, ഒരിക്കലും വരില്ല. ആരാണെങ്കിലും ഇന്നലെ ഞങ്ങളുടെ ഫിലിമിന്റെ പ്രൊമോഷൻ സോങ് പാടാൻ വേണ്ടി ചെന്നപ്പോ പിന്നർത്ഥം സാർ ഡി ടി ട്രാക്ക് ഫസ്റ്റ് കുറച്ച് ചേട്ടാ അടുത്ത ട്രാക്ക് എടുക്കും, മറ്റേ മറ്റേ ഡി ടി സെന്റർ എന്നിട്ട് ഞാൻ ഇതും അറിയോ ചോദിച്ചു. എനിക്ക് അത്ര അറിയുള്ളൂ, എനിക്കൊന്നും അറിയില്ല, അതും അറിയാം, ഇവര് എല്ലാം അറിയാം. എന്താണ് ഡി ടി ട്രാക്ക്? അല്ല അത് സേ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ട്രാക്ക് ഇപ്പോ സേ ഒരു ഒരു അല്ല ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ഇപ്പൊ പകച്ചു പോയിരുന്നു ആക്ച്വലി, എനിക്കൊന്നും അറിയില്ല, നിനക്ക് ഇതും അറിയോ സൗണ്ടിലും സിനിമ എന്ന് പറയുന്നത് അറിയാം, കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു ഒരു ആർട്ട് ഫോമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇന്നത്തെ സിനിമയെ കുറിച്ച് എല്ലാം പഠിച്ചാൽ നാളെ രാവിലെ ആകുമ്പോൾ പുതുതായി പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും, അതാണ് സിനിമയുടെ ഒരു ഒരു ക്വാളിറ്റി. അപ്പൊ എനിക്ക് സിനിമയിലെ എല്ലാം അറിയാമെന്ന് ആർക്കും അവകാശപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഫിലിം മേക്കറായിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് ഇതിനെക്കുറിച്ചൊരു താല്പര്യം ഉള്ളതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഒരു ആക്ടർക്ക് ഇതൊന്നും അറിയേണ്ട യാതൊരു കാര്യമില്ല, യാതൊരു കാര്യവുമില്ല. ടു ബി ഫ്രാങ്ക്, ഒരു ഡയറക്ടർക്ക് ഇന്ന ലെൻസാണ്, ഇന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഇതാണെന്നോ അല്ലെങ്കിൽ ഇന്ന ലെൻസിൻ്റെ അപ്പർച്ചർ ഫുൾ ഓപ്പൺ ഇതാണെന്നോ ഒരു ഡയറക്ടർക്ക് അറിഞ്ഞതുകൊണ്ട് അയാളൊരു ബെറ്റർ ഡയറക്ടർ ആവില്ല. ഓക്കെ, പക്ഷെ അറിയണം. അല്ല, നോട്ട് നെസസറി, അബ്സല്യൂട്ട്ലി നോട്ട് നെസസറി. ഒരു ഡയറക്ടർക്ക് അറിയേണ്ടത് താൻ പറയേണ്ട കഥ ഏത് രീതിയിലാണ് പറയേണ്ടത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടായത്. പക്ഷേ ഇതൊക്കെ അറിയുന്ന ഡയറക്ടറായിരുന്നു പൃഥ്വി. അതുകൊണ്ട് ഞാൻ ഒരു ബെറ്റർ ഡയറക്ടർ ആവില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇതെനിക്ക് ഇഷ്ടമാണ് അറിയാൻ, ഐ എൻജോയ് നോയിങ് ഓൾ ദിസ്, അത്രേ ഉള്ളൂ. ഇപ്പൊ ചില ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും, ഇപ്പൊ ആയിട്ടുണ്ട് ചില ആൾക്കാർക്ക് കൃഷിയെ കുറിച്ച് അറിയാനായിരിക്കും താല്പര്യം, അല്ല എനിക്ക് ഇതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു പ്രൊഡ്യൂസറെ ഇതൊക്കെ അറിയുന്നത് കൊണ്ട് ഡയറക്ടർക്കോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ള ആർക്കും പറ്റിക്കാൻ പറ്റില്ല. രാജുവിന്റെ മറ്റേ രാജു എനിക്ക് ഇരുത്തി പൊഴുത്തി പറയണല്ല, രാജുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് അവൻ വളരെ ഇതിനെപ്പറ്റി തറവായിട്ട് എല്ലാ മേഖലയെ പറ്റിയും തറവായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതവന് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. ഓക്കെ, നമുക്ക് മുണ്ടൂർ മാഡലിലേക്ക് വരാം. മുണ്ടൂർ മാഡൽ എജ്ജാതി ഇടിയാണ് വിചാരങ്ങൾ ഇടിക്കുന്നത്, കുനിച്ചേർത്തി പോലീസ് ഇടി, അതിന് റെഫറൻസ് ഉണ്ടോ? അത് വലിയൊരു ഇടിയായിരുന്നു. എനിക്ക് 50 വയസ്സായി, ഞാൻ നിവൃത്തിയില്ലാണ്ട് സഹി കെട്ടുന്ന ഇടി കൊണ്ട് പണ്ടാറണിയാണ് ഈ പടം. ഞാൻ പക്ഷേ ഈ ഈ സിനിമയിലെ ഞാൻ ആക്ച്വലി നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഇന്റർവ്യൂസിൽ ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം, അതായത് ഈ സിനിമ നമ്മൾ ചെയ്യുന്നു എന്ന് ഉറപ്പിച്ച് അതിൽ കോശിയായിട്ട് ഞാനും അയ്യപ്പനായിട്ട് ബിജുചേട്ടനും അഭിനയിക്കുന്നു എന്ന് തീരുമാനിച്ചതിന് ശേഷം ഞാൻ സച്ചിയുമായിട്ട് നടന്നിട്ടുള്ള, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള, സച്ചിയും ഞാനും മാത്രമുള്ള മീറ്റിങ്ങുകളെല്ലാം ഞാൻ വീണ്ടും വീണ്ടും സച്ചിയെടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന സംശയം, സച്ചി ഇതിൽ ഇപ്പോൾ സച്ചി പറയുന്നൊരു ഒരു ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ, ഒരു സച്ചി പറയുന്നൊരു ഡിസൈൻ, സച്ചിക്ക് ഒരു ക്ലിയർ കട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ വേണം ആക്ഷൻ എന്നതിനെ പറ്റി. ഞാൻ പറഞ്ഞു അത് ബിജുച്ചേട്ടനെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആണ്. കാരണം സച്ചിക്ക് ഭയങ്കര റിയൽ റിയൽ ഇമ്പാക്ട്, റോ ഡ്യൂപ്പ് ഷോട്ടുകൾ പാടില്ല. ഇപ്പോൾ തെറിച്ചുപോയി വീഴുന്നൊക്കെ ആണെങ്കിൽ ആക്ടേഴ്സിൻ്റെ കൂടെ തന്നെ ക്യാമറ ട്രാവൽ ചെയ്ത് പോകണം, അപ്പോൾ ഡ്യൂപ്പാണെന്ന് ഡ്യൂപ്പിന് ചെയ്യാൻ പറ്റില്ല, ആക്ടേഴ്സ് തന്നെ ചെയ്യണം. ഇപ്പോൾ എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ആക്ഷൻ ബ്ലോക്കൊക്കെ ഫിസിക്കലി എനിക്ക് ഭയങ്കര ഡിമാൻഡിങ് ആയിരുന്നത്. അപ്പോൾ ഞാൻ സച്ചിയുടെ ബിജുച്ചേട്ടൻ ഇങ്ങനെ ഒരു സിനിമയും ഇങ്ങനത്തെ ഒരു ആക്ഷൻ ചെയ്തിട്ടുമില്ല, പക്ഷേ എന്നെ പേഴ്സണലി ഞെട്ടിച്ച് കളഞ്ഞു. ഐ മീൻ ക്ലൈമാക്സ് ആക്ഷന്റെ 3rd ദിവസം എണീക്കാൻ വയ്യായിരുന്നു, പക്ഷെ എന്നാലും 4th ദിവസം വന്ന് എന്നാലും അത് വന്ന് ചെയ്തു എന്നുള്ളത് ഒരു ഐ വാസ് സോ സർപ്രൈസ്ഡ്. എനിക്ക് എടുത്തു പറയേണ്ടത് നിങ്ങൾ ഈ സിനിമയിൽ കാണുന്ന ആക്ഷൻ സീക്വൻസുകളിൽ തെറിച്ചു പോയി വീഴുന്നതും മുതുകടിച്ച് വീഴുന്നതും ഒക്കെ ബിജുച്ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. പോസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ AK എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് PK അമീർ ഖാന്റെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണോ, പൃഥ്വിരാജിന് തോന്നിയ ഐഡിയ ആണോ? അമീർ ഖാൻ ഫാൻ ആയതുകൊണ്ട്? അല്ലല്ല, സച്ചി തന്നെ പറഞ്ഞാണ്. ഇനിഷ്യലി അയ്യപ്പനും കോശിയും പോലും ഇതിന്റെ ടൈറ്റിൽ ഇട്ടിട്ടില്ലായിരുന്നു, AK എന്ന് മാത്രമാണ്. കാരണം ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നുള്ള ലെവലിൽ ഏനോ ഈ ക്ലാഷ്നിക്കോവ് റൈഫിളിനെ കുറിച്ച് അങ്ങനെ ഒരു സിമ്പിൾ ആയിരുന്നു സച്ചിയുടെ മനസ്സിൽ. അതെ അതെ അതെ. അപ്പൊ അയ്യപ്പനും കോശി അതിന്റെ AK-യും. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ വന്നേക്കുന്ന ചില കമന്റുകളാണ് പറയാൻ പോകുന്നത്, അതിനെ കുറിച്ചുള്ള വിജയന്റെയും പൃഥ്വിരാജിന്റെയും റെസ്പോൺസ് കമന്റ് ആയിട്ട് പറയണം. ആദ്യത്തെ കമന്റ്, ബെസ്റ്റ് സിനിമ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ
ഈസ് മലയാളം, എ ഫാൻ ഫ്രം തമിഴ്നാട്. ഐ ഫീൽ സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്. ഐ മീൻ പ്രത്യേകിച്ച് തമിഴ് സിനിമ ഇന്ന് വളരെ നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രേക്ഷകൻ മലയാളമാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരും മലയാള സിനിമ പ്രേക്ഷകരും എല്ലാവരും ഒരുപോലെ അഭിമാനിക്കേണ്ട കാര്യം. നമുക്കത് നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ബിജേട്ടാ, ഈ കമൻറ്റിനുള്ള റെസ്പോൺസ് ബിജേട്ടനാണ് പറയേണ്ടത്. മലയാളത്തിൽ എല്ലാ വേഷവും ചേരുന്ന യൂത്ത് നായകന്മാരിൽ ഒരാൾ പൃഥ്വിരാജ്. 100% ഞാൻ പറയാം, രാജുവിന്റെ ഡെഡിക്കേഷൻ കേട്ടോ, അവൻ ഡെഡിക്കേറ്റഡ് ആണ്, അവൻ 100% ഡെഡിക്കേറ്റഡ് ആണ്. അവൻ എന്ത് റോൾ ചെയ്യണം, ഇപ്പൊ ഇരിക്കുന്ന താടി വരെ അടുത്തൊരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇരിക്കും ട്രിം ആയിട്ടിരിക്കുന്നതും അടുത്ത മൂവിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആണ്. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം പറഞ്ഞു, അതില് MVI വേഴ്സസ് പൃഥ്വിരാജ്, ഇതില് SI വേഴ്സസ് പൃഥ്വിരാജ് ആണ്. ഡോണ്ട് യു സീ ദി ഐറണി എന്നിട്ടൊരു കമന്റ് ഉണ്ട്. ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത് ആദ്യം നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. അപ്പൊ ഇത് ഈ SI വേഴ്സസ് MVI വേഴ്സസ് എന്നുള്ളതല്ല, ഇറ്റ്സ് ബേസിക്കലി രണ്ടും ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചുള്ള സിനിമയാണ്. ഈ ഹ്യൂമൻ നേച്ചറിനെ വെച്ചുകൊണ്ട് എത്ര വ്യത്യസ്തമായ രണ്ട് സിനിമകൾ ചെയ്യാന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ രണ്ട് സിനിമകൾ എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, ഈഗോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ജനറിക് ടേം അല്ലേ. ഈഗോ എന്ന് പറഞ്ഞാൽ, ഈഗോ എന്ന് പറഞ്ഞാൽ അതിന് കീഴിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ അത് ഇനിയും സിനിമ കാണുമ്പോൾ അറിയാം. ഇങ്ങനെ മെലിയാൻ എന്ത് ഡയറ്റാണ് പൃഥ്വിരാജ് ഫോളോ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്? കാരണം ഡയറ്റാണ് ഞാൻ അധികം ഇൻ്റർവ്യൂസിന് വരില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടു. ഫേഴ്സ്റ്റ്ലി എനിക്ക് പറയണമെന്ന് തോന്നുന്നത്, ഞാൻ ഈ ചെയ്യുന്നത് ഹെൽത്തി അല്ല. ഓക്കെ, അതുകൊണ്ട് ഞാനിത് ആരോടും ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്കിപ്പോൾ എത്ര വലിയൊരു ഒരു തടി കൂടുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. സോ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് വളരെ കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത്. റിയലി ഒരു പേർ ഡേ ഐ എം നോ വെൽ ബിലോ 750, ചിലപ്പോൾ സം ഡേയ്സ് ഇറ്റ്സ് അബൌട്ട് 550 കാലറീസ് എ ഡേ. അപ്പോൾ അതൊക്കെ വളരെ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു. അപ്പോൾ ഞാൻ ഐ എം ടേക്കിംഗ് ഓൺ ദാറ്റ്. ഞാൻ അറിയാൻ ആഗ്രഹമുണ്ട്. ഏറ്റവും വലിയ ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ മൈ ട്രാൻസ്ഫോർമേഷൻ ഇസ് ആക്ച്വലി ഫാസ്റ്റിംഗ്. ഞാൻ ഒരു ദിവസം ഐ ഹാവ് എൻ 18-hour ഫാസ്റ്റ് ആൻഡ് എ 6-hour ഈറ്റിംഗ്. പാടുപെടുന്നുണ്ടോ? എനിക്ക് ടഫാണ്. ഐ എം നോട്ട് ക്ലെയിമിംഗ് ഇറ്റ്സ് ഈസി, ടഫാണ്. ഓക്കെ, അപ്പം വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഡയറ്റിന്? അല്ല, എളുപ്പമല്ലേ, ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. സ്റ്റാർ ജാം, Rafi's Rapid Fire. Rafi's Rapid Fire. Chan Kanakin Fire. നമ്മൾ അടുത്തൊരു സ്പെഷ്യൽ റൗണ്ടിലേക്ക് വേണം. രണ്ട് ചിറ്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് രണ്ടെണ്ണം പൃഥ്വിക്കുള്ളതാണ്, രണ്ടെണ്ണം ബീച്ചേട്ടനുള്ളതാണ്. ഈ ചിറ്റ്സ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചിറ്റ്സ് എടുത്തിട്ട് ആ ചോദ്യം അതിൽ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ബീച്ചേട്ടനുള്ളതാണ്, ഒന്ന് തുറന്നു നോക്ക് ബീച്ചേട്ടാ. ചോദ്യം മാറിപ്പോയിട്ടില്ല എന്ന് വിചാരിക്കണം. ഈ മാറിപ്പോയിട്ട് ബീച്ചേട്ടൻ എന്നോട് സംയുക്തയുടെ ബർത്ത്ഡേ എന്നാ? അല്ലല്ല, അതല്ല, അങ്ങനത്തെ ഇല്ല. ചോദിക്കട്ടെ, എമ്പുരാനിൽ ബിജു മേനോന്റെ റോൾ എന്താണ്? എമ്പുരാനിൽ ആരൊക്കെ ഉണ്ടെന്ന് തന്നെ എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. എന്റെ റോള് തീരുമാനിച്ചില്ലല്ലേ. അതെ അതെ, എമ്പുരാന് കുറെ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ലൂസിഫറിൽ ഇല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, പൃഥ്വിക്കുള്ള ഒളിഞ്ഞോക്കട്ടെ. പൃഥ്വിരാജിന്റെ കോശിത്താടിക്ക് ബിജു മേനോൻ കൊടുക്കുന്ന മാർക്ക്. ഇപ്പൊ ആട് ജീവിതത്തിലെ താടി എന്ന് വീണ് കൂട്ടിച്ചേർക്കാം നമുക്ക്. ആടുജീവിതത്തിലെ താടിയല്ല, കോശിത്താടി എന്ന് പറഞ്ഞാൽ അടുത്ത ചിട്ട്. വെള്ളിമൂങ്ങയിൽ ഞാൻ MLA ആയിരുന്നു. ഓക്കെ, പൃഥ്വി റിയൽ ലൈഫിൽ MLA ആവുമോ? ഒരിക്കലും ആവില്ല അല്ലേ, ഉറപ്പായിട്ട് പറയാം. ഓക്കെ, ബട്ട് വൈ? എനിക്ക് രാഷ്ട്രീയത്തിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഇല്ല. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ് എങ്കിൽ ആരാണ് ബിജു മേനോന്റെ ഹീറോ? മൂന്ന് ഹീറോസ്. കർണൻ, ഓക്കെ, ഞാൻ ഇയാളെ നസറുദ്ദീൻ ഷാ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന റൗണ്ടിലേക്ക് പോകുമ്പോഴാണ്. ലാസ്റ്റ് പൃഥ്വിരാജ് എപ്പോഴാണ് ഇത് ചെയ്തതെന്ന് പറയണോ? വിജയന് വേറെ റൗണ്ടാണ്, ഫസ്റ്റ് എന്ന് പറയുന്ന റൗണ്ടാണ്. ലാസ്റ്റ് ഇത് എപ്പോഴാണ് ചെയ്തതെന്ന് ഞാൻ പറയാം. ലാസ്റ്റ് ഇത് എപ്പോഴാണ്? ലാസ്റ്റ് ഒന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചത് എപ്പോഴാണ്? ഒക്ടോബർ 16. ആണോ? എന്റെ ബർത്ത്ഡേ. ശരി, നവംബർ, ഡിസംബർ, ജനുവരി, മൂന്നാല് മാസമായോ? ആ, ഒരു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അത്ര. ഓക്കെ, ലാസ്റ്റ് താടി ട്രിം ചെയ്തത് എന്നാണ്? നവംബർ
5 ആണ് തോന്നുന്നു. ഓക്കെ, ലാസ്റ്റ് വെയിറ്റ് നോക്കിയത് ഇന്ന് രാവിലെ എത്രയാണ് പറയില്ല. എന്നാലും എന്റെ അഡൽട്ട് ലൈഫിൽ ഞാൻ ഏറ്റവും കുറഞ്ഞ വെയിറ്റ് ഇന്ന് രാവിലെ. ലാസ്റ്റ് കണ്ട സീരീസ്? ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ട സീരീസ് ക്രൗൺ. ക്രൗൺ. ഓക്കെ, ലാസ്റ്റ് കണ്ട ഒരു ട്രോള്, ചിരിച്ച് എൻജോയ് ചെയ്ത ഒരു ട്രോള്? ടൊവിനോ അവന്റെ വീട്ടിൽ രാവിലെ കൂവിയ കോഴി ഓടിക്കുന്ന ട്രോള്. ഓക്കെ, മീൻകാരൻ വരുന്ന ട്രോള് ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇനി അവനെ നേരി കിട്ടിയിട്ടോ എനിക്ക് ശരിക്കും എന്താ പറയാ ടൊവിനോട്, എന്താ പറയാ? അല്ല വെറുതെ. ഓക്കെ, ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും അല്ലെ കിടത്താൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അയ്യപ്പൻ നായർ ആവണം എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് മനസ്സിൽ തോന്നിയ കാര്യം എന്താണ്? സച്ചി പറഞ്ഞ ഒരു സാധാരണ മേക്ക് ഓവർ അല്ലാതെ ഒരു ഒരു പോലീസുകാരൻ എന്ന് തോന്നണം. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവൻ്റെ സോൾട്ട് ആൻഡ് പെപ്പർ ഒരു അപ്പിയൻസ് വേണം, പക്ഷെ അത് മേഡപ്പായിട്ട് തോന്നരുത്. പക്ഷേ എൻ്റെ അച്ഛൻ പോലീസുകാരനായിരുന്നു, പിന്നെ അച്ഛൻ്റെ ഒരു ഏകദേശം അച്ഛൻ്റെ ഒരു മേക്ക് ഓവർ ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. അത് തന്നെയാണ് ഭയങ്കര ട്രിമ്മായിരുന്നു നമ്മുടെ വളത്തിന്. വലിയ പണിയായിരുന്നു എനിക്ക്. അല്ല, നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം, ഡയറ്റിനെ കുറിച്ചും ഒക്കെ വളരെ ബോധവാനായിരുന്നു. സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ടോ? സാധാരണ ഞാൻ അങ്ങനെ നോക്കാം. ഏതെങ്കിലും ഒരു കാര്യമായ വേഷം തടയണം, അതായത് ഇത് നമ്മളൊരു മനസ്സിലായില്ലേ. അനാർക്കലിക്ക് ചെയ്തിരുന്നു, അനാർക്കലിക്ക് ഫ്ലാഷ് ബാക്കിന് വേണ്ടി. നിങ്ങളിപ്പോഴും അനാർക്കലി കാണുമ്പോൾ ബിബുചേട്ടൻ്റെ ലക്ഷദ്വീപ് പോർഷൻസും നേവി പോർഷൻസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഫിസിക്കലി. അത് ആ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തൊരു ട്രാൻസ്ഫോർമേഷനാണ്. പക്ഷേ ഇതുപോലെ മെലിയാൻ പറഞ്ഞ ഞാൻ പറയും ചെയ്യരുതെന്ന്. ഐ എം ടെല്ലിങ് യു ഡോണ്ട് ഡു ഇറ്റ്. ഇപ്പോൾ ആടുജീവിതം പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഓക്കെ, അതല്ലാതെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് ആരും ചെയ്യാൻ പാടില്ല. സി ഹവ് ഗോൺ ഓൺ റെക്കോർഡ് ആൻഡ് സെഡ് ദിസ്. ഓക്കെ, അപ്പോൾ എന്നത്തേക്ക് ഈ ലുക്ക് പുറത്തേക്ക് വരും? ഞാൻ രാജുവിനെ ആദ്യമായിട്ട് നേരിട്ടാണ് നന്ദനത്തിന്റെ ശിവം ഷൂട്ടിംഗ് സമയത്ത്. ശിവം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോ മനസ്സിലായി കന്ന് തോന്നുന്നു സുമൻ സാറിന്റെ മകനാണ്. ഗുഡ് ലുക്കിംഗ് ആയി. ഓക്കെ, നല്ല കുക്കാണ് ബിജേട്ടൻ എന്ന് പറഞ്ഞു ആണല്ലോ. സെറ്റിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നു? അനാർക്കലി സമയത്ത് കുക്ക് ചെയ്തിരുന്നു. ഇത്തവണ കുക്ക് ചെയ്തോ? ഇത്തവണ കുക്ക് ചെയ്യാൻ എവിടെ സമയം? നൈറ്റൊക്കെ വീഴാണ് ബെഡിലേക്ക്. ഓക്കെ, ഏറ്റവും ആദ്യം ജീവിതത്തിൽ കുക്ക് ചെയ്ത് നോക്കിയ ഭക്ഷണം എന്താണ്? ഓംലെറ്റ്. ഓംലെറ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് അയ്യപ്പനും കോശി എടുക്കുകയാണെങ്കിൽ എല്ലാം മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഇപ്പം പൃഥ്വിരാജ് പ്രൊഡ്യൂസറാണ്, സിംഗറാണ്, ഡയറക്ടറാണ്, അല്ല പാടിയിട്ടുണ്ട്, ബിജേട്ടൻ പാടിയിട്ടുണ്ട്. അതുപോലെ ബെഞ്ചി സാറ് ഡയറക്ടറാണ്, റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്, സച്ച് പ്രൊഡ്യൂസറാണ്, സച്ച്. ഇതുപോലെ ഈ മൾട്ടി ടാസ്കേഴ്സിനിടയിൽ ഏറ്റവും ടെൻഷൻ അടിക്കുന്ന ആളാരാണ്? ആർക്കും വലിയ ഈ ഇപ്പൊ ഈ പറഞ്ഞ പേരുകളിൽ ആർക്കും അങ്ങനെ സിനിമാ സംബന്ധമായ ടെൻഷൻ ഒന്നുള്ള ആൾക്കാരല്ല. ഓക്കെ, എന്നാ ഏറ്റവും കൂൾ ആരാണ് ഈ മൾട്ടി ടാസ്കേഴ്സിനിടയിൽ? ബിജേട്ടൻ ആണോ? ഓക്കെ, ഇതൊക്കെ ചെയ്ത പൃഥ്വിരാജിന് ഇനി സിനിമയിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ എന്ത് പറയും? അല്ല, എനിക്കൊരു മേ ബി ഒരു സം ഡേ അറ്റംപ്റ്റ് ചെയ്ത കൊള്ളാം. മേ ബി ഐ റൈറ്റ്. ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, വേറൊരാൾ എഴുതിയ തിരക്കഥയിൽ നമ്മൾ ഒരു സീൻ റീറൈറ്റ് ചെയ്യാന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എളുപ്പമാണ്. ഒരു ഒരു സിനിമയുടെ തിരക്കഥ സ്വന്തമായിട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള കഴിവ് എനിക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഐ ഇന്റെൻഡ് ടു ഫിഗർ ഔട്ട്. എഴുതി ഡയറക്ട് ചെയ്ത പടം വരും അപ്പം പൃഥ്വിരാജ്. ഓക്കെ, ബിജേട്ടൻ ബിജേട്ടൻ ഒരു ടാസ്ക് ഇനി ചെയ്യാൻ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? സിനിമയിൽ ഇങ്ങനെയൊക്കെ നിന്നു പോവാന്നുള്ള മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഞാൻ കണ്ടെന്റ്മെന്റ്. ആൾക്കാരെ വെറുപ്പിക്കാതെ, ആൾക്കാരെ കൊണ്ട് കൂവിപ്പിക്കാതെ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നല്ല സിനിമകൾ ചെയ്ത് പോവാ, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അയ്യപ്പനും കോശിയും ലുക്കിൽ മാത്രമല്ല സൗണ്ടിലും ഭയങ്കര ഗാംഭീര്യമുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ്. സൗണ്ട് അടിപൊളിയാണെന്ന് ആരെങ്കിലും ഫാൻസ് വന്ന് പറഞ്ഞിട്ടുണ്ടോ പൃഥ്വിരാജിനോട്?
ഉണ്ട്, എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബിജേറിനോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാധാരണ ജിമ്മിൽ പോവും, അല്ലെങ്കിൽ വെയിറ്റ് നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. സൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. സൗണ്ടിന് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി സൗന്ദര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ നമുക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അതിന് നമ്മൾ നന്ദി പറഞ്ഞ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് അമ്മ എടുത്തുവാ. മനസ്സിലായില്ലേ? ബിജു മേനൻ ഇസ് ഗുഡ് ലുക്കിംഗ് ബിക്കോസ് ഹിസ് ഫാദർ ആൻഡ് മദർ വേർ ഗുഡ് ലുക്കിംഗ് പീപ്പിൾ. അല്ല, നമുക്ക് അതിന് ക്രെഡിറ്റ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അച്ഛനമ്മയ്ക്ക് നന്ദി. അതെ, അവർ മുത്തശ്ശനും മുത്തേ. പൃഥ്വിയും പാട്ട് പാടിയിട്ടുണ്ട്, ബിജേനും പാട്ട് പാടിയിട്ടുണ്ട്. പൃഥ്വി പാടിയ പാട്ടുകളിൽ ഏറ്റവും പാടുപെട്ട പാട്ട് ഏതാണ്? അല്ല, അത് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് തന്നെ ആയിരിക്കും. അത് പാട്ട് പാടായതുകൊണ്ടല്ല, ഞാൻ ഈ പ്രക്രിയ ആദ്യം ചെയ്യുന്നത് അയ്യോ മൈക്ക് ഫേസിങ് പോയി, അയ്യോ അല്ല അത് ഡിസ്റ്റൻസ് കൂടി, അയ്യോ ഇപ്പോൾ മൈക്കിന് അടുത്ത് വന്നു ദൂരെ പോയി എന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടത് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പുതിയ മുഖത്തിലെ മറ്റേ പുതിയ മുഖം ആ പാട്ട്. അതിനുശേഷം സ്വയം ട്രെയിൻ ചെയ്തോ പാടാൻ? ഇല്ല, ഞാൻ ആക്ച്വലി പാട്ട് പാടൽ എൻജോയ് ചെയ്യുന്ന ഒരാൾ പോലും അല്ല. എൻ്റെ ചേട്ടൻ ആണ് കുറച്ചുകൂടെ പാട്ട് പാടാനൊക്കെ എൻജോയ് ചെയ്യുന്ന ആള്. ഞാൻ ആരെങ്കിലും ഒരു പാട്ട് പാടൂ എന്ന് നിർത്തിയില്ലെങ്കിൽ പാടുന്ന ആളാണ്. അല്ലാതെ എനിക്കങ്ങനെ ഇറ്റ്സ് നോട്ട് സംതിങ് ഐ റിയലി എൻജോയ്. ഇപ്പൊ പാടിയ പോലെ ഒന്നും കൂടി പാടും? അയ്യോ, സാധ്യമല്ല. ശരി, ലൊക്കേഷനിൽ ഭയങ്കര പാട്ട് പാടുന്ന ആളാണ് വിജേട്ടൻ. പാട്ട് മാത്രമല്ല, ഈസ് ആൻ എക്സലന്റ് പെർക്കഷനിസ്റ്റ്. നന്നായിട്ട് ബീച്ചേട്ടൻ്റെ ഒരു ടെക്നിക് ഉണ്ട്. ബീച്ചേട്ടൻ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ ചുളുക്കും, ചുളുക്കിയിട്ട് ആ ചുളുങ്ങിയ ന്യൂസ് പേപ്പർ ടേബിളിൻ്റെ മുകളിൽ ഇടും, എന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു പെർക്കഷൻ ഉണ്ട്. അത് ഭയങ്കര ഭയങ്കര രസമാണ് കേൾക്കാൻ. ആക്ച്വലി ബീച്ചേട്ടൻ പേപ്പർ ഉണ്ട്, ഈ സെറ്റിൽ ഏതൊക്കെ പാട്ടാണ് പാടിയത്? ഒരുപാട് പാട്ടുണ്ട്. ഒരുപാട് പാട്ടുണ്ട്. വേറെ ഒന്നുമില്ല കാര്യം. നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹെക്റ്റിക് ആയിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യണം. അപ്പൊ അതിന് ഞങ്ങളൊരു മൊമെന്റ് കണ്ടെത്തും. ഓക്കെ, ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും, ഇത് യെസ് ഓർ നോ എന്ന് രണ്ടുപേരും പറയണം. ഒരു മേക്കർ ആയതിനു ശേഷം ഞാൻ മേക്കിങ്ങിൽ ഇടപെടാറില്ല. യെസ്, ബട്ട് വൈ? അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കുള്ളിൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു ഞാൻ കോൺഷ്യസ് ആണ്. ലൂസിഫറിന് മുമ്പ് ഞാൻ ഒരു സെറ്റിൽ പോയിട്ട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, സീ ഇത് നമുക്ക് ഈ ട്രാക്ക് ഇങ്ങനെ ഇട്ടൂടെ എന്നൊക്കെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, അതൊരു ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് കുറച്ച് ധാരണയുള്ള ഒരു ആക്ടർ പറയുന്ന ഒരു സജഷനായിട്ടായിരിക്കും അവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാനത് പറയുമ്പോൾ മറ്റൊരു ഡയറക്ടർ പറയുന്ന പോലെ ആവുമോ എന്നുള്ളൊരു ചെറിയ പേടി എനിക്കുള്ളതുകൊണ്ട് ഞാനിപ്പോൾ മിണ്ടാറില്ല. ആ തീരുമാനത്തെ കുറിച്ച് എന്താണ് വിജയന് പറയാനുള്ളത്? മിണ്ടാതിരിക്കുന്നത് വളരെ വൈസ് തീരുമാനമാണ്. കാരണം അതിന് മുമ്പ് രാജു പറഞ്ഞ പോലെ, അതിന് മുമ്പ് പറയുമ്പോൾ ആ രീതിയിലേ കാണുള്ളൂ. ആഫ്റ്റർ ഡയറക്ടർ കാണുമ്പോൾ അത് ആ രീതിയിലെടുക്കും. അതെ. ഓക്കെ, എൻ്റെ മോളും എന്നെ പോലെ നന്നായി മലയാളം സംസാരിക്കും, പക്ഷെ ചെറിയൊരു പാലക്കാടൻ സ്ലാങ് കിട്ടിയിട്ടുണ്ട്. യെസ്. ആ, അതിൽ ചെറിയൊരു വിഷമമുണ്ടോ? ഏ, അതിനെ വിഷമിക്കുന്നത്? അതിന് എനിക്ക് ഞാൻ ഇപ്പോൾ റേഡിയോയിലും സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മലയാളത്തിന് തിരുവനന്തപുരം സ്ലാങ് ഉണ്ട്. അതെന്താ പുറത്ത് വരുന്നത്? അല്ല, അതെന്താ വെച്ചാൽ, നമ്മൾ ഈ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഫോമൽ മലയാളമാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടയിൽ നിന്നാണ് ആദ്യം വരുന്നത്. എൻ്റെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ ഇല്ലാത്തൊരു വിഷമം എൻ്റെ മകളുടെ പാലക്കാട് സ്ലാങ്ങിൽ ഞാൻ എന്തിനു കൊണ്ടുവരണം? പാലക്കാട് സ്ലാങ് തൊട്ട് കളിക്കരുത്. പൃഥ്വിരാജ് ഇലുമിനാറ്റി ആണെന്ന് തെളിയിക്കുന്ന വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട്. ആണോ? വേറെ ആരൊക്കെയാണ് മലയാള സിനിമയിൽ ഇലുമിനാറ്റീസ്? ഞങ്ങൾ ഇലുമിനാറ്റീസ് വെളി പറയില്ല. ഓക്കെ, ബിജേട്ട ഉള്ളതാണോ? എന്താണ് ഇലുമിനാറ്റി ലിസ്റ്റിലുള്ളതാണോ? സി, ഇവർ ഈ പാവം നോൺ ഇലുമിനാറ്റീസിനെ ഒന്നും അറിയില്ല ഇവർക്ക്, അതുകൊണ്ട് ഇവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇലുമിനാറ്റികളെ കുറിച്ച് എന്തൊക്കെ അറിയാം ബിജേട്ടിന്? ഓക്കെ, ചിലർക്ക് ഞാൻ കഥ പോലും കേൾക്കാതെ യെസ് എന്ന് പറയാറുണ്ട്. ഇല്ല, ഒരാളോടും പറയില്ല. ഇല്ല. ഓക്കെ, സച്ചി? സച്ചി പോലും, സച്ചി എന്നോട് കഥ പറഞ്ഞതിന് ശേഷം അങ്ങനെ എന്നിട്ട് നിങ്ങൾ അഭിനയിക്കുമോ എന്നിട്ടാണ് സച്ചി ആദ്യം കഥ പറയുമ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി നല്ലല്ലോ പറയുന്നുണ്ട്. വിജേട്ടാ, തൽക്കാലം കോമഡി മാറ്റിവെച്ച് കുറച്ച് സീരിയസ് റോളുകൾ എടുക്കാൻ ഞാൻ തീരുമാനിച്ചേക്കുവാണ്. തീർച്ചയായിട്ടും. ആ തീരുമാനത്തിന്റെ പിന്നിൽ ആരാണ്? തീരുമാനത്തിന് ഞാൻ തന്നെയാണ്. കാരണം എനിക്കും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം കുറച്ച് പറഞ്ഞ് ഹ്യൂമർ ഇച്ചിരി ബോറാവുണ്ട്, ക്ലീഷി ആവുണ്ട് പറഞ്ഞു. കുറച്ചുകൊണ്ടെന്ന് കോൺഷ്യസ് ആയിട്ട് കുറച്ചുകൂടെ സീരിയസ് വേഷങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരു വെള്ളിമുങ്ങ 2 ഒക്കെ വന്നാൽ വിജയേട്ടൻ ചെയ്യില്ല? തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ, ഇതുപോലെ മെലിയാൻ ഒരു റോൾ എനിക്ക് കിട്ടിയാൽ ഞാൻ ഇത്രയും വലിയ പറ്റില്ല. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകളിലെ ഒരു കേന്ദ്ര കഥാപാത്രം മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാൾ ഓഫർ ചെയ്തിട്ട്
കുതിര ഓടിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ സിനിമ വേണ്ടെന്ന് വെച്ചാൽ മഹാനാണ് ഇരിക്കുന്നത്. ശരിക്കും വിജയത്തിന് മടി ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? 100% കുതിര സവാരി വേണ്ടെന്ന് വെച്ചോ. ഭയങ്കര കൊറേ ആള് ചെയ്യണേ ഈ അടുത്തിറങ്ങിയ സിനിമയാണോ? അല്ല, ഓക്കെ, ഡയറക്ഷനിലേക്ക് ഇറങ്ങോ. ഡയറക്ഷൻ എന്റെ മനസ്സിൽ ആസറ്റിസ് ഇല്ല. ഓക്കെ, ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പൃഥ്വിയെ കുറിച്ച് തെരഞ്ഞ കാര്യങ്ങളും അതുപോലെ ബീച്ചറിനെ കുറിച്ചും തെരഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹൗ ഓൾഡ് ഇസ് പൃഥ്വിരാജ് സുകുമാരൻ? 37. ഓക്കെ, അല്ല ഇപ്പോൾ 37 ഇനി ഒക്ടോബറിൽ 38. ഹൗ ടോൾ ഇസ് പൃഥ്വിരാജ് സുകുമാരൻ? 6'1". ഓക്കെ, പൃഥ്വിരാജ് സുകുമാരൻ ഹൊറർ സ്കോപ്പ്? എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു വലിയൊരു അതിലൊരു വിശ്വാസമുള്ള ഒരാളല്ലാത്തതുകൊണ്ട്. ബിജുമേനെ കുറിച്ച് തപ്പിയിരിക്കുന്ന ചില കാര്യങ്ങൾ, അതിന് ഉത്തരം നമുക്ക് നേരത്തെ കിട്ടി. ഹൗ ഓൾഡ് ഇസ് ബിജുമേനൻ? 50. ഹൈറ്റ് ഓഫ് ബിജുമേനൻ? 5'11". ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബാക്കി എന്തെങ്കിലും അറിയാം. ലേറ്റസ്റ്റ് മൂവി? ഓക്കെ, എല്ലാവർക്കും അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ഫൺ. With RJ Rafi.